മാന്നാർ കലാക്കൊലക്കേസിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കൂടുതൽ സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. ഒന്നാം പ്രതി അനിൽകുമാറിനെ ഇസ്രായേലിൽ നിന്നും തിരികെ എത്തിക്കാൻ പോലീസ് നടപടികൾ തുടങ്ങി. അനിൽ ജോലി ചെയ്യുന്ന കമ്പനിയുമായി പോലീസ് സംസാരിച്ചു. തനിയെ നാട്ടിലെത്തിയില്ലെങ്കിൽ തിരച്ചിൽ നോട്ടീസ് ഇറക്കി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനാണ് തീരുമാനം. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. അനഘ ഹർഷൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനഘ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു, കൂടുതൽ തെളിവുകൾ ശേഖരിക്കണം, കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തണം. മൊഴികളുടെ ബലം മാത്രമാണ് ഇപ്പോൾ പോലീസിനുള്ളത് എന്ന് പോലീസിന് നന്നായി അറിയാം. അനിൽകുമാർ ഇസ്രായേലിൽ തുടർന്നാൽ പരിശോധനയും അന്വേഷണവും എങ്ങും എത്തില്ല. അതുകൊണ്ട് അനിൽകുമാറിനെ ഇസ്രായേലിൽ നിന്ന് തിരികെ എത്തിക്കുക എന്നതിനാണോ ഇപ്പോൾ പോലീസ് പ്രധാന പരിഗണന നൽകുന്നത്? അനഘ, അരുൺ, കേസിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്തുക എന്നതാണ് പോലീസ് ഇനി മുന്നോട്ട് നീങ്ങുന്നത്. അതിനായി വിവിധയിടങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അനിലിനോട് വീടിനോട് ചേർന്ന് പുതിയ നിർമ്മിതി ഉണ്ടോ എന്നാണ് പോലീസ് ആദ്യം പരിശോധിക്കുക. അനിൽ മേസ്തിരി പണിക്കാരനാണ്, അതുകൊണ്ട് തന്നെ ഇതിനുള്ള സാധ്യത ഏറെയാണ്. മാത്രമല്ല, നിലവിൽ അനിൽ വിദേശത്താണുള്ളത്. അനിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന കമ്പനിയുമായി സംസാരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിലിനെ തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളായിട്ടുള്ള ജിനു, സോമൻ, പ്രമോദ് എന്നീ പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ കാര്യമായ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികൾ പരസ്പരം വൈരുദ്ധ്യങ്ങളായ മൊഴികളാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ അനിലിന്റെ വീടിനോട് ചേർന്നുള്ള താമസിക്കുന്ന നാട്ടുകാരുടെ എല്ലാം മൊഴികൾ ശേഖരിച്ചിട്ടുണ്ട്. അനിൽ മേസ്തിരി പണിക്കാരനാണ്, അതുകൊണ്ട് തന്നെ വീടിനോട് ചേർന്ന് മറ്റ് നിർമ്മിതികൾ ഉണ്ടോ എന്ന് തന്നെയായിരിക്കും പോലീസിന്റെ ആദ്യ പരിശോധന. വീടിനോട് ചേർന്ന് ടാങ്കോ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള പരിശോധനയായിരിക്കും ഇന്ന് നടക്കുക. ഇന്നെന്തായാലും തെളിവെടുപ്പിനുള്ള സാധ്യതയുണ്ട്, പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു ഉറപ്പ് ലഭിച്ചിട്ടില്ല. അരുൺകുമാർ, ഓക്കെ, എന്തായാലും അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുക എന്നതാണ് ഇനി പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തെളിവുകൾ ശേഖരിക്കുന്നതിനോടൊപ്പം മൊഴിയുടെ ബലമാണ് ഇപ്പോൾ പോലീസിനുള്ളത്. ലഭിച്ചിരിക്കുന്ന തെളിവുകൾ, അത് ഫോറൻസിക് പരിശോധനയൊക്കെ കഴിഞ്ഞ് എന്ത് വരും എന്ന എന്തെങ്കിലും സൂചനകളുണ്ടോ അനഘ? ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം എന്തായാലും 4 ദിവസം കഴിഞ്ഞ ശേഷമേ വരൂ എന്നാണ് അനിൽകുമാർ പുറത്തുവരുന്ന സൂചന. എന്തായാലും ഇത്തരത്തിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു കേസാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വരാനുള്ള ഒരു നടപടികളൊക്കെ പോലീസ് ഊർജിതമാക്കി നടത്തുന്നുണ്ട്. അരുൺകുമാർ, ഓക്കെ. അനഘ, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിംഗ് ചെയ്യുമ്പോഴേ ഈ ഫോറൻസിക് പരിശോധനയുടെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ ചില ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. 15 വർഷം മുമ്പുള്ള കേസാണ്. അപ്പോൾ ഫോറൻസിക് പരിശോധന മാച്ച് ചെയ്യണമെങ്കിൽ ഈ കലയുടേതായ എന്തെങ്കിലും ഡോക്യുമെന്റ് ഇവരുടെ കയ്യിൽ വേണമല്ലോ. അപ്പൊ കലയുടേതായിട്ട് എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിലല്ലേ മാച്ചിങ് പോസിബിൾ ആവത്തുള്ളൂ. അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ എന്നതൊക്കെ അന്വേഷണ സംഘത്തോടൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഈ തെളിവുകളിൽ ഇനി വരാൻ സാധ്യതയുള്ള ദൗർബല്യങ്ങൾ, അതെങ്ങനെയാണ് പോലീസ് മേക്കപ്പ് ചെയ്യുന്നത്, അതാണ് ഇനി പ്രേക്ഷകർക്ക് അറിയാനും ഒരു താല്പര്യമുണ്ടാവുക. അനഘ എന്തായാലും അതിനോടൊപ്പം ഉണ്ട്, തുടരുക അനഘയും അന്വേഷണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളെയൊക്കെ ഞെട്ടിച്ചു കഴിഞ്ഞ ഒരു സംഭവമായിരുന്നു അല്ലേ? 15 വർഷം ഒരു കൊലപാതകം ആരും അറിയാതിരിക്കുക, അത് പിന്നീട് ഒരു കാഷ്വലായിട്ടുള്ളൊരു മദ്യപാന സദസ്സിൽ വെച്ച് ചർച്ചയാവുക, അതൊരാൾക്ക് സംശയം തോന്നുക, അത് പിന്നീട് വീട്ടിലെത്തുമ്പോൾ ഭാര്യ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ക്ഷോഭിക്കുക, ഇതൊക്കെ പിന്നീട് ഒരു ഉപക്കത്തിൻ്റെ രൂപത്തിലെത്തുന്നു. അതിനുശേഷം നടത്തുന്ന അന്വേഷണത്തിലാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഉരുത്തിരിയുന്നത്. എന്തായാലും കലയുടേത് കൊലപാതകമാണ് എന്ന് പോലീസ് ഉറച്ചു വിശ്വസിക്കുന്നു. അനിലിനെ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയും ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴും ചോദ്യം ഇതാണ്, ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന ഈ തലമുടിയും ബാക്കി ക്ലിപ്പുകളും ഇതൊക്കെ എങ്ങനെയാണ് കലയുടേതാണ് എന്ന് തിരിച്ചറിയുക? അത് മാച്ച് ചെയ്യാൻ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കലയുടേത് വേണ്ടേ? 15 വർഷം മുമ്പ് കലയുടെ ഈ ഫോറൻസിക് ഡോക്യുമെൻറ്റിന് പറ്റുന്ന ഏതെങ്കിലും ഡോക്യുമെൻറ്റുകൾ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വരും ദിവസങ്ങളിൽ അതിൻ്റെയൊക്കെ ചുരുളുകൾ അഴിയും.